ഉൽപ്പത്തി പുസ്തകം 48 അധ്യായം 11 വാക്യം. ഇസ്രായേൽ യോസേഫിനോട്, നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, എന്നാൽ നിന്റെ സന്തതിയെയും കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ എന്ന് പറഞ്ഞു. യോസേഫ് അപ്പൻ്റെ അരികത്തെത്തിയിരിക്കുകയാണ്. 48 അധ്യായം തുടങ്ങുന്നത് അങ്ങനെയാണ്. അനന്തരം യോസേഫിന് നിന്റെ അപ്പൻ ദീനമായി കിടക്കുന്നുവെന്ന് വർത്തമാനം വന്നു. ഉടനെ അവൻ മനശ്ശെ, എഫ്രയീം എന്ന രണ്ട് പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് ചെന്നു. നിന്റെ മകൻ യോസേഫ് ഇതാ വരുന്നുവെന്ന് യാക്കോബിനെ അറിയിച്ചു. അപ്പോൾ ഇസ്രായേൽ തന്നെത്താൻ ഉറപ്പിച്ച് കട്ടിലിന്മേലിരുന്നു. ആ ഇരിപ്പ് ഒരു മനോഹരമായ ഇരിപ്പാണ്. എത്ര നേരം ഈ തന്നെത്താൻ ഉറപ്പിച്ചു നമുക്കറിഞ്ഞുകൂടാ. മോൻ യോസേഫ് വന്നു എന്ന് കേട്ടപ്പോൾ യാക്കോബ് ആ വടി തപ്പിയെടുത്തു. വടിയുടെ അടുത്ത് ചാരിക്കൊണ്ട് നമസ്കരിച്ചു എന്ന് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്.
അവസാന സമയത്ത് വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിച്ചു. എബ്രായ ലേഖനം 11:21 അങ്ങനെയാണ്, വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ യോസേഫിൻ്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. യാക്കോബ് നമസ്കരിച്ചു വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട്. നിവർന്ന് നിൽക്കാൻ വയ്യ, നിവർന്നിരിക്കാനും വയ്യ, വടി വേണം. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, അപ്പൻ മോനെ കണ്ടപ്പോൾ വാത്സല്യാതിരേഖം കൊണ്ട് ഇനിയും ഈ മോനെ കാണുമെന്ന് തോന്നുന്നില്ല, അക്കരയ്ക്ക് പോവുകയാണ്. ആ വാത്സല്യത്തിൻ്റെ ആവേശം കൊണ്ട് എഴുന്നേൽക്കാൻ നോക്കി. എഴുന്നേറ്റിരുന്ന് എന്തെല്ലാമോ അപ്പന് പറയാനുണ്ട്, മക്കളെ അനുഗ്രഹിക്കാനുണ്ട്, മക്കളുടെ ഭാവികാലത്തെക്കുറിച്ച് പ്രവചിക്കാനും ഉണ്ട്. അങ്ങനെയാണ്, അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കൾ മക്കൾക്ക് പ്രവചനം കൊടുക്കും, പ്രബോധനം കൊടുക്കും. മക്കൾക്ക് ആവശ്യമുള്ള ആത്മീയ നൽവരങ്ങൾ ലഭിക്കുവാനുള്ള വചനം കൊടുക്കും. അപ്പൻ അവിടെ ഈ മക്കളെ അനുഗ്രഹിക്കാനും അവരെക്കുറിച്ച് പ്രവചിക്കുവാനുമായി അപ്പൻ ഒരുങ്ങുകയാണ്. അപ്പൻ പയ്യെ പയ്യെ എഴുന്നേൽക്കാൻ നോക്കി. വടി ഒരുവിധത്തിൽ തപ്പിയെടുത്തു. എന്നിട്ട് ആ വടി ഇങ്ങനെ ഊന്നി പയ്യെ പയ്യെ എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലെ ധാരണ യൗസേപ്പ് ചെന്ന് താങ്ങിയെന്നാണ്. യൗസേപ്പ് പയ്യെ ചെന്ന് താങ്ങി. അപ്പോൾ യൗസേപ്പിൻ്റെ കൂടെ ചെറുപ്പക്കാർ രണ്ടുപേരുമുണ്ട്. ആരാ? യൗസേപ്പിൻ്റെ മക്കൾ. യൗസേപ്പിൻ്റെ മക്കൾ മനശ്ശെയും ഉണ്ട്, എഫ്രയീമും ഉണ്ട്. മിസ്രയീമിൽ വെച്ചുണ്ടായ മക്കളാണ് ഈ മക്കൾ രണ്ടുപേരും. അവരും അപ്പൻ്റെ കൂടെ തന്നെയുണ്ട്, യൗസേപ്പിൻ്റെ കൂടെ. അങ്ങനെ ഈ മക്കളെ കൂട്ടിക്കൊണ്ടാണ് യൗസേപ്പ് വന്നിരിക്കുന്നത്. അപ്പൻ്റെ മരണക്കിടക്കയിൽ ആ ഏറ്റവും രോഗാതുരമായ സമയത്ത് അപ്പനെ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ യാക്കോബ് ഈ വടിയുടെ അറ്റത്ത് ചാരി അങ്ങനെ പയ്യെ ചാഞ്ഞിരുന്നു. യൗസേപ്പ് ഏതാനും തലയിണയെടുത്ത് അവിടെ വെച്ചോ, ഞാനതിനെക്കുറിച്ച് അങ്ങനെയൊക്കെ ധ്യാനിക്കും. കുറേ തലയിണ ഇങ്ങനെ ചാരി ചാരി വെച്ച് അപ്പനൊന്ന് ചാരി ഇരിക്കാൻ, സൗകര്യമായിട്ടിരിക്കാൻ, ഇരുന്നു കൊണ്ട് പറയാൻ അവസരം ഉണ്ടാക്കിയോ. നമുക്കതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ വിവരണമൊന്നുമില്ല. എന്തായാലും വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് യാക്കോബ് ഒരു വിധത്തിലെ കട്ടിലിരുന്നു, തന്നെത്താൻ ഉറപ്പിച്ച് കട്ടിലിന്മേലിരുന്നു. എന്തിനാണ് കട്ടിലിന്മേൽ ഉറപ്പിച്ചിരുന്നത്? അത് വായിക്കുമ്പോഴാണ് വളരെ മനോഹരമായൊരു കാര്യം കാണാൻ പറ്റുന്നത്. ഇസ്രായേൽ യോസേഫിനോട്, നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എൻ്റെ മോനെ, ഞാനൊരു ഭാഗ്യവാനാണ്. ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല നിൻ്റെ മുഖം കാണുമെന്ന്. ഈ ലോകത്ത് വെച്ച് നിന്നെ കാണുമെന്ന് എനിക്ക് അല്പം പോലും പ്രതീക്ഷയുണ്ടായിരുന്നില്ല. എൻ്റെ കുഞ്ഞെ, നിന്നെ കാണാൻ ദൈവം എനിക്ക് ഇടവരുത്തിയല്ലോ. ഈ വാർദ്ധക്യത്തിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഓമന മോനെ കാണാൻ ഇടവരുത്തിയല്ലോ. യാക്കോബിന് അപ്പോൾ പറയാൻ ശേഷി ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞേനെ. പക്ഷേ യാക്കോബ് എന്തൊക്കെ പറയുമായിരുന്നു എന്ന് ഞാൻ ഭാവനയിലൊക്കെ ചിന്തിക്കും. എന്തൊക്കെ പറയുമായിരുന്നു കാണും? മോനെ, ഞാൻ നിൻ്റെ അമ്മ പിരിഞ്ഞു പോയ വേദന, അമ്മ മരിച്ചു പോയ വേദന, അമ്മ രണ്ടാമത്തെ പ്രസവത്തോടുകൂടി മരിച്ചു പോയ വേദനയൊക്കെ ഞാൻ മറക്കുന്നത് നിന്നെ കാണുമ്പോഴായിരുന്നു. നിന്നെ അടുത്ത് ലാളിക്കുമ്പോൾ നിൻ്റെ അമ്മയുടെ തനി ഛായ നിന്നിൽ, അങ്ങനെയാണ് എനിക്കൊരാശ്വാസം കിട്ടിക്കൊണ്ടിരുന്നത്. മോനെ, നിന്നെ കാണാതെ എന്നു മുതൽ ഞാൻ എന്ത് ദുഃഖിച്ചുവെന്നോ. എൻ്റെ ഭാര്യ റാഹേൽ, നിൻ്റെ അമ്മ, നിന്നെ പ്രസവിച്ചതിന് ശേഷം രണ്ടാമത്തെ പ്രസവത്തോടുകൂടി കടന്നുപോയി. അന്ന് നീ കൊച്ചുകുട്ടിയാണ്, നിനക്ക് പക്ഷേ ഓർമ്മ കാണും. എൻ്റെ മോനെ, എൻ്റെ ആ വേദന നിറഞ്ഞ സമയത്തെല്ലാം എനിക്കൊരു കൺകുളിർക്ക കാണാൻ നീയേ ഉണ്ടായിരുന്നുള്ളൂ. ബെന്യാമി ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ എന്തോ എനിക്ക് നിന്നോടായിരുന്നു പ്രിയം കൂടുതൽ. അതെന്തുകൊണ്ടാണ് എനിക്ക് അറിയാൻ പാടില്ല. മോനെ, ബെന്യാമീനുണ്ടവൻ ഇളയവനല്ലേ, പെറ്റന്ന് തന്നെ അമ്മ മരിച്ച അനാഥ കുഞ്ഞു പോലെ വളരുന്നവൻ. അവനെനിക്ക് വാത്സല്യമില്ലെന്നല്ല, തീർച്ചയായിട്ടും ഉണ്ട്. ഒരപ്പന് മക്കളെ ഭേദം വരാൻ പാടില്ലല്ലോ. തിരിച്ചു ഭേദമൊന്നും എനിക്കില്ല. എങ്കിലും എൻ്റെ മോനെ, നിന്നോട് എന്തോ ചില പ്രത്യേക താല്പര്യങ്ങൾ. ദൈവം നിന്നെ എന്തിനോ വേണ്ടി ഒരുക്കുന്നു എന്നെനിക്കൊരു ധാരണ. നിന്നെ എന്തിനോ വേണ്ടി ദൈവം ഉയർത്തുന്നു എന്നെനിക്കൊരു ധാരണ. സ്വർഗത്തിലെ ദൈവം പ്രത്യേകിച്ച് നിൻ്റെ മേൽ ദൃഷ്ടി വച്ചിരിക്കുന്നു എന്നെനിക്കൊരു ധാരണ. മോനെ, നീ നഷ്ടപ്പെട്ടതിന് ശേഷം, നിന്നെ ഏതോ കാട്ടുമൃഗം കടിച്ചു പറിച്ച് തിന്നുകളഞ്ഞുവെന്ന് ഞാൻ നിരൂപിച്ചതിന് ശേഷം, മോനെ, നിന്നെ കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ലോ. ഇപ്പോൾ നിൻ്റെ മുഖം കാണാനിടയായി. മരിക്കുന്നതിന് മുൻപ് നിന്നെ മുഖം കണ്ടു എന്ന് മാത്രമല്ല, നിൻ്റെ മക്കളെയും കാണാൻ ദൈവസംഗതി വരുത്തി, നിൻ്റെ കുടുംബത്തെ കാണാൻ ദൈവസംഗതി വരുത്തി. ഇങ്ങനെയാണ് യാക്കോബ് പറയുന്നത്, നിൻ്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, എന്നാൽ നിൻ്റെ സന്തതിയെയും കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ.
യോസേപ്പ് നിറകണ്ണുകളോടെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. വാർദ്ധക്യത്തിലുള്ള അപ്പൻ കടന്നു പോകുന്നതിന് മുമ്പ് പറയുന്ന വാക്കുകളെല്ലാം ഒരക്ഷരം തെറ്റാതെ അങ്ങനെ നിറമിഴികളോടെ ആ യോസേപ്പ് അങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് മക്കളെ രണ്ടുപേരെയും യോസേപ്പ് അങ്ങോട്ട് നീക്കി നിർത്തി. മക്കൾ രണ്ടുപേരെയും അപ്പൻ്റെ വലത്തെ കൈയുടെ നേരെ മൂത്ത മകൻ മനശ്ശെയെ നിർത്തി, ഇടത്തെ കൈയുടെ നേരെ ഇളയ മകൻ എഫ്രയീമിനെ നിർത്തി. അപ്പോൾ യോസേപ്പിൻ്റെ ആഗ്രഹമുണ്ട്, മക്കൾ രണ്ടുപേരെയും അപ്പൻ അനുഗ്രഹിക്കണം. വലത് കൈ എൻ്റെ മൂത്ത മോൻ്റെ തലയിൽ വെക്കണം, അതിന് ജ്യേഷ്ഠാവകാശമുള്ളതല്ലേ, ജ്യേഷ്ഠാവകാശത്തിലെ പ്രത്യേക അനുഗ്രഹമുള്ളതുകൊണ്ട് വലത് കൈ മൂത്ത മോൻ്റെ തലയിൽ വെക്കണം, ഇടത് കൈ എഫ്രയീമിൻ്റെ ഇളയ മോൻ്റെ തലയിൽ വെക്കണം. അങ്ങനെ നിർത്തി. പക്ഷേ യാക്കോബ് കൈ വെച്ചപ്പോൾ യാക്കോബിൻ്റെ വലത്തെ കൈ ഇങ്ങനെ ഇടത്തുഭാഗത്തേക്ക് തിരിച്ച് എഫ്രയീമിൻ്റെ തലയിൽ വെച്ചു, ഇടത്തെ കൈ വലതുഭാഗത്ത് തിരിച്ച് മനശ്ശെയുടെ തലയിൽ വെച്ചു. യോസേപ്പ് പറഞ്ഞു, അപ്പാ അപ്പാ അങ്ങനെയല്ല കേട്ടോ, ദേവനാ മൂത്തമോൻ, ഇവനാ മൂത്തമോൻ, എൻ്റെ മൂത്തമോൻ മനശ്ശെയ്താ, മോനെ അറിയാം, എനിക്കറിയാം, അവനെയും ദൈവം അനുഗ്രഹിക്കും, അവനെയും ദൈവം ഒരു വലിയ ജാതിയാക്കും, പക്ഷേ എഫ്രയീമിനെ കൂടുതൽ ദൈവം അനുഗ്രഹിക്കും. യാക്കോബ് കൈവച്ചത് അനുഗ്രഹിക്കാൻ കൈവച്ചത് യാദൃശ്ചികമല്ല, അവിടെ അനുഗ്രഹിക്കാൻ ആ കൈ ഇങ്ങനെ പിണച്ചു വെച്ചത് അത് നിത്യതയിലേക്ക് ഉയർന്നു വരുന്ന ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമായിരുന്നു. കുരിശിൻ്റെ ആകൃതിയായിരുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കുരിശിൻ്റെ പ്രോത്ഘാടനം ചരിത്രത്തിൻ്റെ മെറുകയിൽ. സഹോദരി സഹോദരങ്ങളെ, ക്രൂസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. ക്രൂസിലെ ആ ഇരുമരങ്ങളുടെ ശാഖകൾ രണ്ടു വശത്തേക്കും പടർന്ന് കയറുന്നത് അവിടെ യാക്കോബ് ദൃഷ്ടാന്തവൽക്കരിക്കുകയായിരുന്നു. ആ കുരിശിൻ്റെ ആകൃതിയിൽ കൈകൾ പിണച്ചു വെച്ചു എന്നാണ് നാം വായിക്കുന്നത്. നമുക്കിങ്ങനെ വായിക്കാം, 48:13 മുതൽ, യോസേപ്പ് എഫ്രയീമിനെ വലം കൈ കൊണ്ട് പിടിച്ച ഇസ്രായേലിൻ്റെ ഇടംകൈക്ക് നേരെയും മനശ്ശെയെ ഇടം കൈ കൊണ്ട് പിടിച്ച ഇസ്രായേലിൻ്റെ വലം കൈക്ക് നേരെയുമായി ഇങ്ങനെ രണ്ടുപേരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇസ്രായേൽ വലം കൈ നീട്ടി ഇളയവനായ എഫ്രയീമിൻ്റെ തലയിലും ഇടം കൈ മൂത്തവനായ മനശ്ശെയുടെ തലയിലുമായി അങ്ങനെ തൻ്റെ കൈകളെ പിണച്ചു വെച്ചു. യോസേപ്പ് അപ്പനോട്, 18 അങ്ങനെയല്ല എൻ്റെ അപ്പ, ഇവനല്ലോ ആദ്യജാതൻ, ഇവൻ്റെ തലയിൽ വലം കൈ വെക്കണം എന്ന് പറഞ്ഞു. എന്നാൽ അവൻ്റെ അപ്പൻ സമ്മതിക്കാതെ, എനിക്കറിയാം മകനെ, എനിക്കറിയാം ഇവനും ഒരു വലിയ ജനമായി തീരും, ഇവനും വർദ്ധിക്കും, എങ്കിലും അനുജൻ അവനേക്കാൾ അധികം വർദ്ധിക്കും, അവൻ്റെ സന്തതി ജനസമൂഹമായി തീരും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അന്ന് അവരെ അനുഗ്രഹിച്ചു. യാക്കോബ് യോസേപ്പിനെയും യോസേപ്പിൻ്റെ മക്കളെയും അനുഗ്രഹിച്ചു. തലമുറകൾക്കുള്ള അനുഗ്രഹം പിതാവിൽ നിന്ന് ഇതാ മക്കൾ ഏറ്റുവാങ്ങുകയാണ്. ഈ വാക്കുകളെ കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ വിനീതമായി ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് പിതാവിൻ്റെ മാതാവിൻ്റെ പൂർവിക പിതാക്കന്മാരുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ടോ? നിങ്ങളുടെ മാതാപിതാക്കളുടെ അനുഗ്രഹം നിങ്ങൾ വാങ്ങിയിട്ടുണ്ടോ? അവരുടെ ഹൃദയത്തിൽ എപ്പോഴെങ്കിലും നൊമ്പരം തട്ടിയിട്ടുണ്ടോ? നിങ്ങളുടെ മാതാപിതാക്കൾ വ്യസനിക്കാൻ ഇട വന്നിട്ടുണ്ടോ? നിങ്ങളുടെ ഏതെങ്കിലും പെരുമാറ്റം മൂലം, നിങ്ങളുടെ ഏതെങ്കിലും സംസാരം മൂലം, നിങ്ങളുടെ ഏതെങ്കിലും പ്രവൃത്തികൾ മൂലം, നിങ്ങളുടെ ഇടപാടുകൾ മൂലം, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മാതാപിതാക്കൾ കരയാനോ ദുഃഖിക്കാനോ മനസ്സ് വിഷാദിക്കാനോ ഉള്ളം നീറുവാനോ ഇടയായിട്ടുണ്ടോ? മോനെ, പ്രിയമകളെ, നീ ഇത് കേൾക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിലേക്ക്, പഴയകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് നിനക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നെങ്കിൽ നീ അനുതപിക്കണം, ദൈവത്തോട് പറയണം, കർത്താവേ എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞും ചിലപ്പോൾ അറിയാതെയും എൻ്റെ മാതാപിതാക്കളെ ഞാൻ വ്യസനിപ്പിച്ചു, അവരെ ഞാൻ ആദരിക്കേണ്ടതുപോലെ ആദരിച്ചില്ല, അനുസരിക്കേണ്ടതുപോലെ അനുസരിച്ചില്ല, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ശാപം വരല്ലേ, എൻ്റെ മേൽ ശാപം നിൽക്കല്ലേ, എന്നിൽ നിന്ന് ശാപങ്ങൾ മാറ്റണമേ. കർത്താവേ എൻ്റെ മാതാപിതാക്കളോട് മാപ്പ് ചോദിക്കാൻ ഇന്ന് അവർ ഭൂമിയിലില്ലല്ലോ, സ്വർഗത്തെ ദൈവമേ നീ മനസ്സറിയണമേ. ഗോകുൽത്തായിൽ ചിന്തിയ രക്തത്താൽ, ഗോകുൽത്തായിൽ ഒഴുക്കിയ പുണ്യാഹ രക്തത്താൽ എൻ്റെ ആ പാപങ്ങളും എൻ്റെ ആ ശാപങ്ങളും കഴുകിക്കളയണമേ. മാതാപിതാക്കളോട് എൻ്റെ കർത്താവേ എനിക്ക് ഒന്ന് മാപ്പ് ചോദിക്കാൻ സമയം കിട്ടിയില്ല,
അന്ന് എനിക്ക് അനുതാപം വന്നില്ല, അന്ന് എനിക്ക് മാനസാന്തരം ഉണ്ടായില്ല, അന്ന് ഞാൻ ഈ ജീവന്റെ വചനം കേട്ടില്ല. ഉടയവനെ, ജീവന്റെ വചനം കേൾക്കുന്ന ഈ നിമിഷം ആയിരിക്കുന്ന സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് നാഥ, ഞാൻ നിന്നോട് യാചിക്കുകയാണ്. എൻ്റെ അപ്പനെ വ്യസനിപ്പിച്ചത്, എൻ്റെ അമ്മയെ ദുഃഖിപ്പിച്ചത്, എൻ്റെ അമ്മയെ ധിക്കരിച്ചത്, എൻ്റെ കർത്താവേ, എൻ്റെ അപ്പൻ്റെ അപ്പനെ വ്യസനിപ്പിച്ചത്, എൻ്റെ പൂർവികന്മാരെ വേദനിപ്പിച്ചത്, എൻ്റെ മേൽ കണക്കിടരുതേ, അകൃത്യം എൻ്റെ മേൽ എഴുതി വയ്ക്കരുതേ, ഓർമ്മയുടെ പുസ്തകത്തിൽ നിന്ന് ഈ അകൃത്യങ്ങൾ മായിച്ച് കളയണമേ. നാഥ, ഈ അനുതാപം നീ ഒന്ന് കേൾക്കണമേ, ഈ പശ്ചാത്താപം നീ ഒന്ന് ശ്രദ്ധിക്കണമേ. ദൈവജനമേ, ശാപങ്ങൾ മാറ്റി അനുഗ്രഹം പ്രാപിക്കൂ. ശാപം മാറ്റി തരുന്ന സ്നേഹമാണ് ക്രൂശിലെ സ്നേഹം, പാപം ക്ഷമിക്കുന്ന സ്നേഹമാണ് ക്രൂശിലെ സ്നേഹം, പാപിയെ തലോടുന്ന സ്നേഹമാണ് ക്രൂശിലെ സ്നേഹം, ഏത് അശുദ്ധനെയും വിശുദ്ധനാക്കുന്ന സ്നേഹമാണ് ക്രൂശിലെ സ്നേഹം, ഏത് അഴുക്കാണ്ടവനെയും വെടിപ്പിലേക്ക് കൊണ്ടുവരുന്ന സ്നേഹമാണ് ക്രൂശിലെ സ്നേഹം, എത്ര ഹീനപാപിയെയും മ്ലേച്ഛപാപിയെയും വിടുവിച്ച് സമാധാനത്തിൻ്റെ സന്തോഷ തീരെ തടിപ്പിക്കുന്ന സ്നേഹമാണ് ക്രൂശിലെ സ്നേഹം. ആ ക്രൂശിലെ സ്നേഹത്തിൻ്റെ മുന്നിൽ ഇപ്പോൾ നിങ്ങൾ വിനയപ്പെടുവീൻ, അനുഗ്രഹം നിങ്ങളുടെ തലമേൽ വരും. അതാണ് നാം വായിക്കുന്നത് 48:15 പിന്നെ അവൻ യോസേപ്പിനെ അനുഗ്രഹിച്ചു. യോസേപ്പിന് കിട്ടിയ അനുഗ്രഹം എനിക്ക് വേണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ പിന്നെ അവൻ യോസേപ്പിനെ അനുഗ്രഹിച്ചു. എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമും ഇസ്ഹാക്കും ഭജിച്ചു പോകുന്ന ദൈവം, ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം, എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ, ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പേരും എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും പേരും ഇവരിൽ നിലനിൽക്കുമാറാകട്ടെ. അവർ ഭൂമിയിൽ കൂട്ടം കൂട്ടമായി വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ പിതാക്കന്മാരായ അബ്രഹാം ഇസ്ഹാക്കും ഭജിച്ചു പോകുന്ന ദൈവം, ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം, എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ, ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓ, എന്തോ ഒരു വാത്സല്യ നികേതനമായ അനുഗ്രഹീതമായ ശബ്ദപ്രചുരിമ, എന്ത് അനുഗ്രഹം! പ്രിയപ്പെട്ടവരെ, അപ്പൻ അനുഗ്രഹിക്കുകയാണ് ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആര്? ഞാനല്ല, അപ്പനല്ല മക്കളെ അനുഗ്രഹിക്കുന്നത്. ആരാണ്? എൻ്റെ പിതാവായ അബ്രഹാമിൻ്റെയും അബ്രഹാമും ഇസ്ഹാക്കും ഭജിച്ചു പോകുന്ന ദൈവം, ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം, എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ, ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പൈതൃക അനുഗ്രഹം നൽ തലയിലേറ്റ് വാങ്ങിക്കൊള്ളുക. പിതാവിൻ്റെ അനുഗ്രഹം നിങ്ങൾ വാങ്ങിക്കൊള്ളുക. അവിടം കൊണ്ട് അനുഗ്രഹം തീരുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നാം വായിക്കുകയാണ് 49:1 യോസേപ്പ് 12 മക്കളെയും ചിലരെ അനുഗ്രഹിച്ചും ചിലരുടെ അവസ്ഥ വെളിപ്പെടുത്തിയും ആത്മാവിൽ കാണുന്നത് പ്രകടമാക്കിയും യാക്കോബ് പറയുന്ന ചില വാക്കുകളുണ്ട്. യാക്കോബ് ചിലരെ അനുഗ്രഹിച്ചും യാക്കോബ് ചിലരുടെ അവസ്ഥ വെളിപ്പെടുത്തിയും കൊണ്ട് പറയുന്ന പ്രവചന പദങ്ങളുണ്ട്. അതിൽ യോസേപ്പിനെ കുറിച്ച് പറയുമ്പോഴാണ് യാക്കോബ് വാചാലനാകുന്നത്. എന്ത് ബഹുലമായ പദസഞ്ചയമാണ് യാക്കോബിൻ്റെ നാവിൽ നുതിർന്നൊഴുകി വീഴുന്നത്. നാം വായിക്കുമ്പോൾ കാണുകയാണ്, എന്താണ് കാണുന്നത്? 49:22-26 വരെ 5 മുഴുവനും അവിടെ യൗസേപ്പിനെ കുറിച്ച് പറയുകയാണ്. യൗസേപ്പ് ഫലപ്രദമായ ഒരു വൃക്ഷം. മരിക്കുന്നതിന് മുൻപ് അപ്പൻ ഈ യോവന മകനെ കുറിച്ച് പറയുകയാണ്, യൗസേപ്പ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ. അതിൻ്റെ കൊമ്പുകൾ മതിലിന് മേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. അവർ എയ്തു, അവനോട് പൊരുതു. അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവൻ്റെ ഭുജം യാക്കോബിൻ വല്ലഭൻ്റെ കയ്യാൽ ബലപ്പെട്ടു. ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ്റെ നാമത്താൽ തന്നെ, നിന്റെ പിതാവിൻ്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും. സർവശക്തനാൽ തന്നെ അവൻ മീതെ ആകാശത്തിൻ്റെ അനുഗ്രഹങ്ങളാലും താഴെ കിടക്കുന്ന ആഴത്തിൻ്റെ അനുഗ്രഹങ്ങളാലും മുലയുടെയും ഗർഭത്തിൻ്റെ അനുഗ്രഹങ്ങളാലും നിന്നെ അനുഗ്രഹിക്കും. നിൻ പിതാവിൻ്റെ അനുഗ്രഹങ്ങളിൻ്റെ ജനകന്മാരുടെ അനുഗ്രഹങ്ങൾക്ക് മീതെ ശാശ്വത ഗിരികളുടെ അറ്റത്തോളം പ്രബലപ്പെട്ട് അവ യോസേപ്പിൻ്റെ തലയിലും തൻ്റെ സഹോദരന്മാരിൽ പ്രഭുവായവൻ്റെ നെറുകയിലും വരും. വിവരിക്കാൻ ഞാൻ ഈ സമയം എടുക്കുന്നില്ല. ഓരോ അക്ഷരവും വിവരിക്കാനുള്ളതാണ്. ഓരോ വാക്കും നാദപ്രപഞ്ചമാണ്. ഓരോ വാക്കും ആശയത്തിൻ്റെ ബ്രഹ്മാണ്ട കടാഹമാണ്. പ്രിയപ്പെട്ടവരെ, യാക്കോബ് യോസേപ്പിനെ അനുഗ്രഹിച്ച് പറയുന്ന വാക്കുകൾ, സഹോദരന്മാരിൽ പ്രഭുവായവനെന്ന് വിളിക്കുന്നതായ വാക്കുകൾ, ഫലപ്രദമായ വൃക്ഷമെന്ന് പേരിടുന്നതായ വാക്കുകൾ, യാക്കോബിന് തൻ്റെ മകനെക്കുറിച്ച് പറയുമ്പോഴെല്ലാം
അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ ഒഴുകുകയാണ്. സ്നേഹിതരെ, ഈ സമയത്ത് ഞാൻ വിനയപൂർവ്വം ചോദിക്കട്ടെ, സ്നേഹത്തോടെ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുമോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രേഷ്ഠന്മാരായ നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് ശ്രേഷ്ഠന്മാരായ സന്തതി പരമ്പരയിലേക്ക് അത് നിങ്ങൾ പകർന്നു കൊടുക്കുമോ? യൗസേപ്പ് അപ്പനായ യാക്കോബിൻ്റെ അനുഗ്രഹം പ്രാപിച്ചു. യൗസേപ്പ് മാത്രമല്ല, യാക്കോബിൻ്റെ അനുഗ്രഹം യൗസേപ്പിൻ്റെ മക്കളും പ്രാപിച്ചു. എല്ലാറ്റിനും കാരണമെന്താണ്? യൗസേപ്പ് ദൈവത്തെ ഭയപ്പെട്ടു, യൗസേപ്പ് ദൈവത്തെ സ്നേഹിച്ചു. പാപത്തിൻ്റെ സാഹചര്യം വന്നപ്പോൾ പാപത്തിൽ വീഴാതെ തന്നെ തന്നെ കാത്തു. സ്നേഹിതരെ, നിങ്ങൾക്ക് അനുഗ്രഹം വേണമോ? മാതാപിതാക്കളുടെ അനുഗ്രഹം മാത്രമല്ല, നിത്യനായ നിത്യപിതാവിൻ്റെ നിത്യപരിശുദ്ധനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് വേണമോ? നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തോട് യാത്ര പറഞ്ഞ് നിൽക്കുക, ഒരു തെറ്റും പറ്റാതെ നിൽക്കുക, അശുദ്ധ സാഹചര്യം വരുമ്പോൾ കറപിണയാതെ നിൽക്കുക. സാഹചര്യങ്ങൾ നിങ്ങളെ പ്രലോഭനത്തിലേക്ക് നയിക്കും, നിങ്ങളെ പ്രേരിപ്പിക്കും, തിന്മകളിലേക്ക് നിങ്ങളെ നയിക്കാൻ തുടങ്ങും. അശുദ്ധമായ സാഹചര്യങ്ങൾ, കൂട്ടുകെട്ടുകൾ നിങ്ങളെ വാടി വിളിക്കും. പക്ഷേ നിങ്ങൾ ചെവി കൊടുക്കരുത്, നിങ്ങൾ ഹൃദയം ചായ്ക്കരുത്. നിങ്ങൾ ഓർക്കൂ, ഹൃദയം കാണുന്നൊരു ദൈവമുണ്ട്. എനിക്ക് വേണ്ടത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. മനുഷ്യരെന്നെ കാണുന്നത് പോലല്ല സ്വർഗത്തിലെ ദൈവം എന്നെ കാണുന്നത് പോലെ, മനുഷ്യരെന്നെ നോക്കുന്നത് പോലല്ല സ്വർഗത്തിലെ ദൈവം എന്നെ നോക്കുന്നത് പോലെ, എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച് എൻ്റെ കർത്താവെ ദൈവം പ്രസാദിക്കുന്നൊരു ജീവിതം നയിക്കാൻ എനിക്ക് കഴിയണം. അങ്ങനെ ദൈവം നോക്കുന്നത് പോലെ ഞാൻ എന്നെ തന്നെ കാണണം. ദൈവം നോക്കുന്നത് പോലെ എനിക്ക് എന്നെ തന്നെ തിരിച്ചറിയാൻ ഇടയാകണം. എൻ്റെ അവസ്ഥ ഞാൻ തന്നെ കാണണം. എൻ്റെ കർത്താവെ എനിക്ക് നിന്നെ പ്രസാദിപ്പിക്കണം. ഗോകുൽത്തായിലെ കുരിശിൽ മരിച്ച ക്രിസ്തു എന്തിനു വേണ്ടി തൻ്റെ ചങ്ക് തുറന്നു? ചവളത്താൽ, അതേ കുന്തത്താൽ വിലാവ് എന്തിനു വേണ്ടി കുത്തി തുറക്കപ്പെട്ടു? ചോരയും നീരും ഒഴിയത് എന്തിന്? നമ്മെ വിശുദ്ധരാക്കാനാണ്. ഏത് സാഹചര്യത്തിലും പാപം വരാതെ നിൽക്കണം, പണത്തിൻ്റെ അഴിമതി വരാതെ നിൽക്കണം, 10 പൈസയിൽ പോലും ക്രമക്കേട് വരാതെ നിൽക്കണം, 1 സെക്കൻഡിൽ പോലും അഴുക്ക് വറ്റാതെ നിൽക്കണം, ഒരിടപാടിൽ പോലും ദുഷ്ടൻ അവകാശം പറയാതെ നിൽക്കണം, പൈശാചിക ശക്തി നമ്മെ തൊടാതെ നിൽക്കണം, ദുഷ്ടനായ പിശാച് നമ്മിൽ അവകാശം പറയാതെ കരുതലോടെ എപ്പോഴും ജാഗ്രതയോടെ നിൽക്കണം. ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൽ നാം കാണുന്നു, ഞാൻ ജീവനും മരണവും ശാപവും അനുഗ്രഹവും ഗുണവും ദോഷവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഏത് നീ തിരഞ്ഞെടുക്കുമെന്ന് തീരുമാനിച്ചു കൊള്ളുക. യൗസേപ്പിനെ യാക്കോബ് അനുഗ്രഹിച്ചു. യൗസേപ്പിൻ്റെ തലമേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നമുക്ക് അത്യന്താപേക്ഷിതം. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാതാപിതാക്കളുടെ അനുഗ്രഹം കിട്ടും. ദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ലാതെ മാതാപിതാക്കൾ വാക്കുകൊണ്ട് എത്ര അനുഗ്രഹിച്ചാലും അനുഗ്രഹമായി ശിരസിലേക്ക് പകരുകയില്ല. യാക്കോബ് യൗസേപ്പിനെ അനുഗ്രഹിച്ചു, യൗസേപ്പിൻ്റെ മക്കളെയും അനുഗ്രഹിച്ചു. കാരണം യൗസേപ്പിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട്? യൗസേപ്പ് ദൈവത്തെ ഭയപ്പെട്ടു, യൗസേപ്പ് ദൈവത്തെ സ്നേഹിച്ചു, യൗസേപ്പ് തന്നെ തന്നെ സൂക്ഷിച്ചു. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തോട് നിങ്ങൾ സ്നേഹമുള്ളവരാകുവീൻ, പാപത്തെ നിങ്ങൾ വെറുക്കുവീൻ, പിശാചിനോട് നിങ്ങൾ എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവീൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. ജീവനുള്ള ദൈവം ഇപ്പോൾ നിങ്ങൾക്ക് തരുന്നതായ സന്ദേശം നിങ്ങളുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായി തീരട്ടെ എന്നാണ്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 22-ാം അധ്യായം വേദപുസ്തകത്തിൻ്റെ ഒടുവിലത്തെ അധ്യായമാണ്. ആ അധ്യായത്തിൽ 11-ാം വാക്യം അത് വായിക്കുമ്പോൾ നാം കാണും, സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ അൽഫയും ഓമേഗയും ഒന്നാമനൊടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രമലക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, വസ്ത്രമലക്കിക്കൊള്ളൂ, ജീവിതവസ്ത്രം കഴുകിക്കൊള്ളൂ, പാപക്കറകൾ മാറ്റിക്കൊള്ളൂ, തിരുത്തത്താലുള്ള വീണ്ടെടുപ്പും വിശുദ്ധീകരണം അനുഭവിച്ചുകൊള്ളൂ, പുതിയ ജീവിതം തുടങ്ങിക്കൊള്ളൂ. ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. ദൈവത്തെ എതിരേൽക്കുവീൻ, ഹൃദയത്തിലേക്ക് ക്രിസ്തുവിനെ സ്വീകരിപ്പീൻ,
ഗോകുൽത്തായിലെ കുരിശിൽ തലചായിച്ചവൻ കുരിശിൽ നിന്ന് ഇപ്പോൾ നിങ്ങളിലേക്ക് അടുത്തു വന്ന് നിങ്ങളുടെ സംഖ്യയിലേക്ക് പ്രവേശിക്കട്ടെ. ഈ വാക്കുകളെ നിങ്ങൾ കേൾക്കുമ്പോൾ പാപക്കറകൾ നിങ്ങൾക്ക് ക്ഷമിച്ചു തരട്ടെ. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസം തരട്ടെ, നിങ്ങൾക്ക് സമാധാനം തരട്ടെ, നിങ്ങളുടെ പാപത്തിന്റെ ബന്ധനങ്ങൾ അഴിക്കട്ടെ, ഭൂതബാധകൾ മാറ്റട്ടെ, പൈശാചിക ബാധകൾ നീക്കട്ടെ, സ്വർഗീയ കർമ്മം നിങ്ങളുടെ മേൽ പകരട്ടെ, ആത്മാവിന് ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ, സ്വർഗീയ വാഴ്വുകൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ. അനുഗ്രഹത്തിന്റെ ഉറവായവൻ, അനുഗ്രഹത്തിന്റെ ഉറവിടമായവൻ, കൃപയുടെ നിറവായവൻ തന്റെ കരം നിങ്ങളുടെ സിരസിൽ വെക്കട്ടെ. ആണിപ്പാടുള്ള കരം നിങ്ങളുടെ സിരസിൽ വെച്ച് നിങ്ങളെ ആശീർവദിക്കട്ടെ. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, രോഗങ്ങൾ മാറ്റട്ടെ, രോഗസൗഖ്യം അരുളട്ടെ, കേടുകൾ മാറ്റട്ടെ, കഷ്ടപ്പാടുകൾ നീക്കട്ടെ, പ്രശ്നങ്ങൾ മാറ്റട്ടെ, പ്രതിസന്ധികൾ മാറ്റട്ടെ, സ്വർഗീയ വാഴ്വുകൾ നിങ്ങളുടെ മേൽ ഇറങ്ങി ആവസിക്കട്ടെ. കരുണയുള്ള കർത്താവിന്റെ ആണിപ്പാടുള്ള കരം നിങ്ങളെ തലോടട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവനുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ജീവനുള്ള ദൈവമേ, അവിടുത്തെ ജീവന്റെ വചനം ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങൾക്ക് അർഹതയില്ലാത്ത നന്മകൾ ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾ നടത്തുന്നതിനായി സ്തോത്രം. ഞങ്ങൾ അറിയാത്ത വഴികളിൽ കൂടി ഞങ്ങൾ നയിച്ചു കൊണ്ടുപോകുന്നതിനായി സ്തോത്രം. മരുഭൂമിയിൽ നീർപ്പൊഴി ഉളവാക്കിയവൻ, മരുഭൂമിയിൽ നാഥ പെരുവെള്ളം ഒഴുക്കിയവൻ, മരുഭൂമിയിൽ നല്ല പാത തുറന്നവൻ, അവിടുന്ന് ഞങ്ങളുടെ നാഥനായി ജീവിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, ആശ്വാസം അരുളണമേ, ശാന്തി പകരണമേ, സമാധാനം നൽകണമേ, എല്ലാ നിറവിനാലും നിറയ്ക്കണമേ, അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കണമേ. യേശുക്രിസ്തുവിന്റെ അമൂല്യ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ.